കർണാടക തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തേരോട്ടത്തിൽ മുന്നിൽ നിന്ന് നയിച്ചത് ഡികെ ശിവകുമാർ എന്ന പവർഫുൾ ഡികെ ആയിരുന്നു. ഇന്ത്യയിൽ കോൺഗ്രസ് എപ്പോഴൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഡികെയുടെ ഫോണിലേക്ക് ഒരു വിളി വരും. ദേശീയ രാഷ്ട്രീയത്തിൽ പണത്തിന്റെയും പവറിന്റെയും പല കളികളിൽ കോൺഗ്രസ് ഡികെ എന്ന ഈ വൻമരത്തെ മുന്നിൽ നിർത്തിയാണ് കളിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡിനും വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും സർക്കാരുകളെയും പലതവണ ഈ ഡികെ രക്ഷിച്ചിട്ടുണ്ട്. 2019-ൽ കോൺഗ്രസിൽ നിന്ന് എംഎൽഎമാരെ ചാക്കിട്ട് പിടിച്ച് ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ സർക്കാരിനെ രക്ഷിക്കാൻ സകല അടവും പയറ്റി. പക്ഷേ ഡികെക്ക് അവിടെ പിഴച്ചുപോയി. എന്നാൽ ആ ദിവസം മുതൽ ഡികെ 2023-ൽ കർണാടക പിടിച്ചെടുക്കണം എന്നൊരു പദ്ധതിയിലായിരുന്നു. കർണാടക അങ്ങനെ കോൺഗ്രസ് കൈപ്പിടിയിലാകുമ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഡികെ എന്ന ആ തന്ത്രശാലിയോടാണ്. കഴിഞ്ഞ ദിവസം ഡികെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒരിക്കൽ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ പ്രവർത്തകരെ ഞാൻ ഉറക്കിയിട്ടുമില്ല. ഇനി ഞാൻ സമാധാനമായി ഒന്ന് ഉറങ്ങട്ടെ. അതെ, ഉറങ്ങാതെ പോരാടിയ ഡികെ ശിവകുമാർ എന്ന തന്ത്രജ്ഞൻ ഒടുവിൽ ബിജെപിയുടെ എല്ലാ പ്രതീക്ഷകളെയും തകർത്ത് കോൺഗ്രസിനെ ഉറച്ച വിജയത്തിൽ എത്തിച്ചിരിക്കുന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പായാണ് കർണാടക തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർണാടക തെരഞ്ഞെടുപ്പിലെ ഫലം കോൺഗ്രസിനും ബിജെപിക്കും ഒരുപോലെ നിർണായകമാണ്. കർണാടകയിൽ ഭരണത്തിലേറി ദേശീയ രാഷ്ട്രീയത്തിൽ പുതുചരിത്രം തീർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെങ്കിൽ, ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന ഏക സംസ്ഥാനം കൈവിട്ടു പോകാതിരിക്കാനുള്ള അവസാന അടവായിരുന്നു ബി ജെ പിയും പയറ്റിയത്. എങ്കിലും ബി ജെ പിക്ക് ആഗ്രഹിച്ച വിജയം നേടാനായില്ല. ഇതോടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് യാതൊരു അഡ്രസ്സും ഇല്ലാതായിട്ടുണ്ട്. തീപാറും പോരാട്ടം നടന്ന കന്നഡ മണ്ണിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് നിലയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതിനിടെ കോൺഗ്രസിന്റെ അട്ടിമറി വിജയത്തിനായി പ്രയത്നിച്ചത് കർണാടക പി സി സി അധ്യക്ഷനായ ഡികെ ശിവകുമാർ ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കർണാടകയിലെ കോൺഗ്രസിന്റെ അത്താണിയാണ് ഇപ്പോൾ ഡികെ. കോൺഗ്രസ് പാർട്ടി തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിറവേറ്റി എന്നതിൽ ആർക്കും സംശയമില്ല. കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ ജനകീയ നേതാവായി കളന്നിറഞ്ഞിരുന്നപ്പോൾ തന്റെ പണിപ്പുരയിൽ ഡികെ ശിവകുമാർ കൂട്ടിയും കിഴിച്ചും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ, കാണേണ്ടത് കാണേണ്ട പോലെ കണ്ട് അദ്ദേഹം കർണാടക കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറായി മാറി. ഇനിയൊരു തിരിച്ചടി ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും പലപ്പോഴും രഹസ്യമായി അഭിപ്രായപ്പെട്ടപ്പോഴും 130-ന് മുകളിൽ സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചിരിക്കുമെന്ന് യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ലാതെ ശിവകുമാർ ആവർത്തിക്കുകയായിരുന്നു. അത്രയും സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ താൻ മീശ വരെ വടിച്ചു കളയുമെന്ന് അദ്ദേഹം വാശിയോടെ പറഞ്ഞു. തനിക്കെതിരെ കല്ലെറിഞ്ഞവരെ കൊണ്ടുപോലും ജയവിളിപ്പിക്കുന്ന ഡികെ ശിവകുമാറിന്റെ മിടുക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന കോൺഗ്രസിന്റെ വിശ്വാസം തെറ്റിയില്ല. നിലപാടുകൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട്, തന്ത്രങ്ങൾ കൊണ്ട് കർണാടക രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി ഡികെ മാറി. കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും. ഡികെയിൽ കോൺഗ്രസ് പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചിരുന്നു. വിജയത്തിനായി പ്രചാരണവും പണവും ആവോളം ചിലവരിച്ചിരുന്നു. കോൺഗ്രസ് മാണ്ഡ്യയിൽ പ്രചരണത്തിനിടെ പണം വാരി എറിയുന്ന ഡികെയുടെ വീഡിയോ പുറത്തു വന്നത് നിയമ നടപടിയിലേക്ക് നീങ്ങിയിട്ടും അതിനെയും മിടുക്കുകൊണ്ട് മറികടക്കുകയായിരുന്നു ഡികെ. എതിർപാളയത്തിലുള്ളവരെ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചത് മുതൽ തുടങ്ങുന്ന ഡികെയുടെ സാമർഥ്യം ഏറ്റവും ഒടുവിൽ കണ്ടത് വോട്ടെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ ജഗദീഷ് ഷെട്ടാറിനെ കോൺഗ്രസിനോടൊപ്പം ചേർത്തത് ആ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ്. ആവശ്യപ്പെട്ട മണ്ഡലം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ അതൃപ്തി കൃത്യസമയത്ത് മുതലെടുക്കാനും സീറ്റ് വാഗ്ദാനം ചെയ്യാനും ഒപ്പം ചേർക്കാനും ഡികെയ്ക്കും സംഘത്തിനുമായി. ലിംഗായത്ത് സമുദായത്തിലെ പ്രബല നേതാവായ ഷെട്ടാറിനെ ഒപ്പം ചേർത്തത് കോൺഗ്രസിന് പ്രചാരണത്തിൽ കൂടുതൽ കരുത്തു പകർന്നു. നിർണായക ഘട്ടത്തിലെ മുതിർന്ന നേതാവിന്റെ കൊഴിഞ്ഞുപോക്ക് ബി ജെ പിക്ക് വൻ തിരിച്ചടിയായി മാറിയിരുന്നു. ബി ജെ പി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ലക്ഷ്മൺ സാവടിനെയും അതേ തന്ത്രത്തിലാണ് കോൺഗ്രസ് ഒപ്പം ചേർത്തത്. സിറ്റിംഗ് സീറ്റായ അത്തനി നിഷേധിച്ചതിൽ തർക്കത്തിലേക്കും രാജിയിലേക്കും അദ്ദേഹത്തെ നയിച്ചത്. സാവടിയെ ഒപ്പം ചേർത്ത കോൺഗ്രസ് അത്തനി മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചു. യെദ്യൂരപ്പയുടെ വിശ്വസ്തനായിരുന്ന സാവടിയുടെ കൂറുമാറ്റം കോൺഗ്രസിനെ തെല്ലൊന്നുമല്ല സഹായിച്ചത്. സ്വന്തം മണ്ഡലമായ കനകപുരിയിൽ ജെ ഡി എസ് നേതാക്കളെ ഡികെക്കൊപ്പം ചേർത്തതും ഇതേ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു. പ്രചാരണം തുടങ്ങുന്നതിന് മുൻപേ തുടങ്ങിയിരിക്കുന്ന ശിവകുമാറിന്റെ മാജിക്കാണ് മറ്റൊന്ന്. കനകപുരയിൽ തനിക്കെതിരെ കഴിഞ്ഞ തവണ മത്സരിച്ച ജെ ഡി എസ് നേതാവ് നാരായണ ഗൗഡയെ സ്വന്തം പാളയത്തിൽ എത്തിച്ചാണ് അദ്ദേഹം തന്റെ കരുക്കൾ നീക്കി തുടങ്ങിയത്. ഗൗഡയെ ഒപ്പം നിർത്തുന്നതിലൂടെ ഇത്തവണത്തെ എതിരാളിയും ബി ജെ പി മന്ത്രിയുമായ ആർ അശോക ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ കഴിയുമെന്നായിരുന്നു ഡികെയുടെ കണക്കുകൂട്ടൽ. ഗൗഡയ്ക്കൊപ്പം ജെ ഡി എസ് നേതാവായ പ്രഭാകർ റെഡ്ഡിയും കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഫലം വരാനിരിക്കെ എംഎൽഎമാരെ ചാക്കിട്ട് പിടിക്കുന്നത് തടയാനും ശിവകുമാർ കരുക്കൾ നീക്കിയിട്ടുണ്ട്. ജയമുറപ്പിച്ചാൽ എംഎൽഎമാരുടെ ബംഗളൂരിലെത്താനായിരുന്നു നിർദ്ദേശം.
ഇവരെ റിസോർട്ടിലേക്ക് നീക്കുമെന്നാണ് സൂചന. ഇതിനായി ബംഗളൂരുവിലെയും ഹൈദരാബാദിലെയും റിസോർട്ടുകൾ മുൻപേ തന്നെ ബന്ധപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. മെയ് 13 ലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ ഭാവിക്ക് മാത്രമല്ല ഡികെ ശിവകുമാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായിരുന്നു. എതിരാളികളോട് മത്സരിച്ച് വിജയിക്കൽ മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ട് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കുത്തിതിരിപ്പുകളെ കൂടി അദ്ദേഹം മറികടക്കേണ്ടതായുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തെരഞ്ഞെടുപ്പ് സൂചനകൾ പുറത്തു വന്ന കാലം മുതൽ തന്നെ വട്ടമിട്ട് പറക്കുന്ന ഇഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ വലയിൽ നിന്ന് പുറത്തു കടക്കേണ്ട ബാധ്യത കൂടി ഇപ്പോൾ ഡികെയ്ക്കുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയായിരുന്നു ഡികെയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ്.